നമസ്കാരം. ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾ പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലോ എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും, അതെങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കുറെ സംശയങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ ലോ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും ഉണ്ടാവുക. 3 മണിക്കൂറാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉള്ളത്. നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണെങ്കിൽ 2 മണി മുതൽ 4 മണി വരെ ആയിരിക്കും ഉണ്ടാവുക. ഇതില് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ലോ ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പർ, ലോയും അക്കൗണ്ടൻസിയും ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നിങ്ങൾക്ക് 2 മണിക്കാണ് എക്സാമിനേഷൻ എന്നുണ്ടെങ്കിലും 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു റീഡിംഗ് ടൈം ഉണ്ടാവും. 15 മിനിറ്റോളം നിങ്ങൾക്ക് ഒരു റീഡിംഗ് ടൈം കിട്ടും. അപ്പൊ ഒരു 1:45 കൂടെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ലേറ്റ് എൻട്രി എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. അത് ഏത് എക്സാമിനേഷനും അങ്ങനെയാണ്. 2 മണിക്ക് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ 2:30 വരെ നിങ്ങൾക്ക് എക്സാമിനേഷൻ കയറാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1:30 ആവുമ്പോഴത്തേക്കും എക്സാം ഹാളിലേക്ക് എത്തുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതെല്ലാവരും ശ്രദ്ധിക്കുക, അത് കൊണ്ടുപോവുക. എന്നിട്ട് 1:30 ആവുമ്പോഴത്തേക്കും എക്സാം ഹാളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1:45 ഒക്കെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ലഭിക്കും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൂൾ ഓഫ് ടൈം പോലെ ഒരു 15 മിനിറ്റ് സമയം നമുക്കിത് വായിച്ചു നോക്കാനുണ്ടാവും. ഇതില് നിങ്ങളിത് വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതില് 1-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മൊത്തം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചോദ്യം എന്ന് പറയുന്നത് മൊത്തം 6 ചോദ്യങ്ങളാണ് ലോ എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. 6 ചോദ്യങ്ങളായിരിക്കും. ഈ 6 ചോദ്യങ്ങളും 12 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും. 12 മാർക്കിന്റെ ആയിരിക്കും ഈ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഈ 6 ചോദ്യങ്ങളിൽ ആദ്യത്തെ 1 എണ്ണം കമ്പൽസറി ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇത് കമ്പൽസറി ക്വസ്റ്റ്യൻ എന്നാണ് പറയാം. കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന 5 എണ്ണത്തിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു 4 എണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി, ആൻസർ ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു 4 എണ്ണം, അത് ഓപ്ഷണൽ ആണ്. 5-ൽ നിന്നും 4 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്യുന്നത് ഓപ്ഷണലാണ്. അപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അവർ നോക്കുവോ? അങ്ങനെയില്ല. എല്ലാം നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ വരുന്ന 5 എണ്ണത്തിൽ നിന്നും ഏതെങ്കിലും ഒരു 4 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടി വരിക. അങ്ങനെ ടോട്ടൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. 5 ക്വസ്റ്റ്യൻസും 12 മാർക്കിന്റെയാണ്, 12 മാർക്സിന്റെയാണ്. സോ 5 × 12 = 60. അങ്ങനെയാണ് 60 മാർക്സ് ലോക്കി വരുന്നത്. ഈ ലോ മാത്രമല്ല, ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടായിട്ട് വരുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട്, ആദ്യം ഞങ്ങൾ ഇംഗ്ലീഷ് ആൻസർ ചെയ്തിട്ട് പിന്നെ ലോ ആൻസർ ചെയ്താൽ മതിയോ? അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ അതിന്റെ ഹെഡിങ് കറക്റ്റ് ആയിട്ട് പാർട്ട് എ ആണോ ബി ആണോ എന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. ഏറ്റവും നല്ലത് ലോ തന്നെ ഫസ്റ്റ് എഴുതുന്നതാണ്. രണ്ട് രീതിയിലും വിദ്യാർത്ഥികൾ മുൻപൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്, അവർക്കൊന്നും വലിയ പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ആദ്യം ലോ എഴുതിയിട്ട് പിന്നെ ഇംഗ്ലീഷ് എഴുതിയവരുണ്ട്, ആദ്യം ഇംഗ്ലീഷ് എഴുതിയിട്ട് ലോ എഴുതിയവരുണ്ട്. ഓക്കെ, പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് ലോ തന്നെ ആദ്യം എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഈ പറയുന്ന ഓരോ ചോദ്യങ്ങൾക്കും സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ 12 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പേടിച്ചു പോകും. സാറേ 12 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കില്ല എല്ലാം എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓരോ ചോദ്യങ്ങൾക്കും കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എ ബി സി എന്ന് പറയുന്ന രൂപത്തിൽ കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ 2 സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, 6 മാർക്കിന്റെ 2 സബ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചിലപ്പോൾ 4 മാർക്കിന്റെ 3 സബ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചിലപ്പോൾ 2 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻ ബാക്കി വരുന്നത്. അങ്ങനെ 12 മാർക്ക് എല്ലാ സബ് ക്വസ്റ്റ്യനും കൂടി കൂട്ടുമ്പോഴാണ് 12 മാർക്ക് എന്ന് പറയുന്ന ഇതിലേക്ക് എത്തുന്നത്. നിങ്ങൾ എക്സാമിനേഷന് ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർജിൻസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഹാൾ ടിക്കറ്റ് കൃത്യമായിട്ട് എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഓൾറെഡി ഒരു മാർജിൻ ഇവിടെ ഉണ്ടാവും അല്ലേ, ഒരു മാർജിൻ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഈ മാർജിൻ സാധാരണ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർജിന്റെ ഇപ്പുറം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് 1
എ എന്നെഴുതിയിട്ടാണ് കുട്ടികൾ പൊതുവെ എഴുതാറുള്ളത്, വൺ എ. അതേപോലെ തന്നെ അതിനുശേഷം വൺ ബി, അങ്ങനെ എഴുതാറുണ്ട്. അപ്പോ നമ്മുടെ ഹോൾ ടിക്കറ്റിൽ പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമാണ്, പക്ഷെ ഹോൾ ടിക്കറ്റിൽ പറയുന്നത് ഇങ്ങനെ എഴുതരുത് എന്നാണ്. ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്, ഇങ്ങനെ എഴുതരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവണ്ട. കാരണം ചിലപ്പോ ഇപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനാണെങ്കിലും ചില ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസൊക്കെ ഇത് കാണുന്നുണ്ടാവും. അവർ ഓൾറെഡി ഇപ്പോഴായിരിക്കും ഹോൾ ടിക്കറ്റ് എടുത്ത് വായിച്ചു നോക്കുക, പിന്നെ അവർ ആകെ ടെൻഷൻ അടിക്കാൻ തുടങ്ങും, അയ്യോ ഞങ്ങൾ ഹോൾ ടിക്കറ്റിൽ അത് കണ്ടില്ലല്ലോ, ഞങ്ങൾ സൈഡിലാണല്ലോ നമ്പർ എഴുതിയത്, ഞങ്ങൾ തോറ്റു പോകുന്നൊക്കെയുള്ള പേടി വരും. അങ്ങനെ ഒന്നും കുഴപ്പമില്ല, കാലാകാലങ്ങളായിട്ട് കുറെ പേര് ഈ സൈഡിലൊക്കെ തന്നെയാണ് നമ്പർ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഹോൾ ടിക്കറ്റിൽ പറയുന്നുണ്ട് നിങ്ങൾ എഴുതുമ്പോൾ ഓരോ ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ മിഡിലായിട്ട് എഴുതാൻ പറയുന്നുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എന്ന് ജസ്റ്റ് എഴുതുക, ക്വസ്റ്റ് നമ്പർ വൺ എ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്യുക, ക്വസ്റ്റ് നമ്പർ വൺ എ എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് ഇവിടെ ആൻസർ എഴുതുക. അതിനുശേഷം ക്വസ്റ്റ് നമ്പർ വൺ ബി എന്ന് എഴുതുക, ക്വസ്റ്റ് നമ്പർ വൺ ബി എന്ന് എഴുതിയിട്ട് അതിങ്ങനെ ഒരു മിഡിലായിട്ട് എഴുതാൻ, അതായത് ടോപ്പ് മിഡിലായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അത് ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ പറയുന്നുണ്ട്, ഇൻസ്ട്രക്ഷൻസിൽ ആറാമത്തെ പോയിന്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പറയുന്നുണ്ട്, ബ്ലാക്ക് പെൻ അല്ലാതെ ഒരു പെണ്ണും നിങ്ങൾ ഉപയോഗിക്കരുത്. അത് ഞാൻ വീണ്ടും പറയുകയാണ്, കഴിഞ്ഞ വീഡിയോ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും കൂടി പറയുകയാണ്, ബ്ലാക്ക് പെൻ അല്ലാതെ ഒരു കളർ പെന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിലോ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ തന്നെ ഉപയോഗിക്കാം, അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എഴുതി പോവാം. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ വൺ എ, ക്വസ്റ്റ്യൻ നമ്പർ വൺ ബി, അങ്ങനെ എഴുതി പോവാം. അങ്ങനെ എഴുതി പോയതിനു ശേഷം പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഒരു ഫ്രഷ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോ വീണ്ടും പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാതിരുന്നു എന്ന് കരുതി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, ഫ്രഷ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ടു എന്ന് പറയുന്നത് ഫ്രഷ് പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരുമിച്ച് തന്നെ എഴുതി പോവുക. അങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, സാർ രണ്ട് ലൈൻ എങ്ങാനും ജസ്റ്റ് ഒരു അപ്പുറത്തെ പേജിലേക്ക് വന്നാൽ ആ പേജ് വിടേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട, അത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യാന്നുള്ള രീതി തന്നെയാണ് ഹോൾ ടിക്കറ്റിലും പറയുന്നത്. അങ്ങനെ ചെയ്യേണ്ട. അപ്പൊ രണ്ട് വരിയൊക്കെ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ എന്ത് ചെയ്യാം, അതൊരു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, അതിൽ പ്രശ്നമല്ല. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ വൺ എ ഇപ്പൊ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ബി പിന്നെ എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതുന്നതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണ് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ വൺ എ ബി സി അത് ഒരുമിച്ച് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോ ബ്ലാക്ക് പെനിൽ ചില കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് ജെൽ പെൻ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. മാക്സിമം ജെൽ പെന്നൊക്കെ ഉപയോഗിക്കുന്ന ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ജെൽ പെന്നൊക്കെ നമുക്കറിയാലോ, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ എക്സാം ലാസ്റ്റ് എഴുതിയ പേപ്പർ പെട്ടെന്ന് ആൾ കൊണ്ടുപോയിട്ട് അത് മടക്കി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ പരന്നു പോകും, പിന്നെ അത് വലിയ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ നല്ല ഒരു ബോൾ പെനിൽ തന്നെ എക്സാമിനേഷൻ എഴുതിയാൽ മതി. മാക്സിമം ബോൾ പെൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ബ്ലാക്ക് ബോൾ പെൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വാല്യുവേഷൻ ഡിജിറ്റൽ വാല്യുവേഷൻ ആണ്, ഡിജിറ്റൽ വാല്യുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് സ്കാൻ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളുടെ വാല്യൂ ചെയ്യുന്ന ആളുകളുടെ സ്ക്രീനിലേക്ക് വരുന്നുണ്ടാവുക. ഓൺലൈനിലാണ് വാല്യുവേഷൻ വരുന്നത്. അതിൽ ഓരോ ഭാഗത്തിനും അവർ മാർക്കിടുന്ന, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും അവരത് ആ സ്ക്രീനിൽ നോക്കിയിട്ടായിരിക്കും മാർക്കിടുക. അപ്പോൾ സ്ക്രീനിലേക്ക് കുറച്ചും കൂടിയും ക്ലാരിറ്റി വരാൻ വേണ്ടി തന്നെയാണ് ബ്ലാക്ക് കൊണ്ട് എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതാരും മറന്നുപോരുത്, ബ്ലാക്ക് പെൻ എല്ലാവരും തന്നെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഇതിൽ കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് വരുമ്പോൾ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ടാണ് നിങ്ങൾ അത് ഒ എം ആർ ഒക്കെ നിങ്ങൾ ഇത് ചെയ്യേണ്ടി വരിക, നമ്മുടെ ഡാർക്കൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതിന് രണ്ട് മണിക്കൂറേ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ ഒ എം ആറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ എക്സാമിലൊക്കെ കുറെ പേര് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ചു കൊടുക്കണം ഒ എം ആർ എക്സാമിനേഷന്റെ, അതായത് എക്കണോമിക്സിന്റെയും അതേപോലെ മാത്സ് ഡാറ്റയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് എക്സാമിനേഷൻ എങ്ങനെയാണ്, എക്സാമിനേഷൻ എഴുതേണ്ട രീതി എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ആ ഒരു സംശയം ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റായിട്ടോ അല്ലെങ്കിൽ എന്നെ മറ്റു രീതിയിൽ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ചും ഇതുപോലൊരു വീഡിയോയിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു.